പാലാരിവട്ടം സിവിൽ ലൈൻ റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം ഏറ്റെടുത്ത സിപിഎമ്മും എംഎൽഎയുടെ അനാസ്ഥയാണ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. വൈറ്റില ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ടി തോമസ് എംഎൽഎയുടെ ഓഫീസിലേക്ക് സിപിഎം പ്രവർത്തകർ പ്രതിഷേധം മാർച്ച് നടത്തി. നഗരത്തെ സിവിൽ സ്റ്റേഷനുമായും ഇൻഫോ പാർക്കുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ നിർമ്മാണം വൈകുന്നതിനു പിന്നിൽ സ്ഥലം ജനപ്രതിനിധിയുടെ പിടിപ്പുകേട എന്നാരോപിച്ചാണ് സിപിഎമ്മിന്റെ പ്രതിഷേധം. നിലവിലെ പണി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ മാത്രമാണ്. 4 കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടും മെട്രോയുടെ പേരിൽ ടാറിങ് വേണ്ടെന്ന് വെച്ച് എംഎൽഎ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുവെന്നും സിപിഎം കുറ്റപ്പെടുത്തുന്നു. അത് ചെയ്യിക്കുന്നതിന് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിക്കാതെ ഈ റോഡിന്റെ സഞ്ചാരയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. പാലാരിവട്ടം പൊന്നുരുന്നി റോഡിന്റെ പണി തുടങ്ങാത്തതിനു പിന്നിലും ഇതേ അനാസ്ഥയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സിവിൽ ലൈൻ റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതിനു പിന്നിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. ചെമ്പുമുക്കിലെ കുഴിയിൽ തലയടിച്ചു വീണ 23-കാരൻ മരിച്ചതിനു പിന്നാലെയാണ് യുവജന സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചത്. അതേസമയം പണി ഉടൻ പൂർത്തിയാക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. അറ്റകുറ്റപ്പണി വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രതിഷേധങ്ങളിലൂടെയെങ്കിലും റോഡ് നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.